ഹലോ ഗായ്സ്, അഖിൽ കുട്ടനാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വെച്ചാല് നമ്മുടെ ഈ ബാഡ്മിന്റൻ്റെ ഒക്കെ ഒരു സ്ട്രിംഗിങ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതാണ് സ്ട്രിംഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കൊല്ലം ജില്ലയിൽ മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ മാസിയ സ്പോർട്സ് ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സ്പോർട്സ് ഹബ്ബ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് വരെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കോർത്തു. അതിന് നമ്മൾ നേരെ മുകളിലോട്ട് പോയിട്ട് പിന്നെ ഇവിടെ 11 വരുന്നത്. അപ്പോൾ 11 നമ്മൾ സ്പ്രിംഗ് ചെയ്യത്തില്ല. രണ്ട് മോഡൽ പാറ്റാണ് ഞാൻ കാണിച്ചത്. നമ്മൾ 3 ടൈപ്പ് പാറ്റുണ്ട്. ഈ രണ്ട് പേരും ഒമ്പത് മുതലാണ് സ്വിംഗിങ് തുടങ്ങുന്നത്. ഇത് നമ്മൾ ഇവിടെ നിന്നെടുത്തിട്ട് മറ്റടുത്ത് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാം നാല് എട്ടയിൽ അവിടെ കെട്ടി വെച്ചേക്കുക. അവിടെ നിന്നാണ് സ്വിംഗിങ് തുടങ്ങുന്നത്. ഇത് നമ്മൾ ഇതെടുത്തിട്ട് രണ്ട് നാല് ആറ് എട്ട് ഒമ്പതിലേക്ക് കൊടുക്കണം. ഒമ്പതേന്നാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഒമ്പതേന്ന് നേരെ ജസ്റ്റ് കയറ്റുന്നു. ഒന്നിന് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ക്രോസ് ചെയ്യുന്നു. ഇത് ചെയ്തേ പിടിക്കത്തുള്ളൂ. ഓർത്താൽ മതി കണ്ടോ. ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ചെയ്ത് പിടിക്കുന്നു. ഇവിടെ നേരെ ഇവിടുത്തെ ഒമ്പതിലേക്ക് വരുന്നു. രണ്ട് നാല് ആറ് എട്ട് ഒമ്പത്. ഇത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്ന ഒമ്പതേന്ന്. ഇവിടെ കെട്ടാൻ വേണ്ടി ഇവിടെ എട്ടേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ വരുന്ന ഇവിടുത്തെ ഒമ്പതിലേക്ക്. രണ്ട് നാല് ആറ് എട്ട് ഒമ്പത്, അതായത് ഇതിലേക്ക് ഇവിടെ കയറും. ഇത് എണ്ണി നോക്കിയാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത് നമ്മൾ കയറ്റുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇത് ഇവിടെ കയറ്റുമ്പോൾ ഇത് ഇങ്ങനെ കയറ്റരുത്, ഇങ്ങനെ കയറ്റരുത്, ഇങ്ങനെ കയറ്റരുത്. അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ, ഇത് രണ്ടും ഇതിന് ഇടയ്ക്ക് ഞെങ്ങിപ്പോവും. ശരിക്കും ഇത് ഈ സ്ട്രിംഗ് അവിടെ നിൽക്കുന്നു. ഇതിപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ്, ഇങ്ങനെ ഇത് കയറ്റി വിടാനുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ക്രോസ് കയറ്റി വിടരുത്. ഇങ്ങനെ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഒന്നിൻ്റെ മേളിൽ കൂടെ കയറ്റി വിടരുത്. വരുമ്പോൾ ശരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ കയറി. ഇതിവിടെ വരുമ്പോൾ നോക്കിയാൽ മതി, ഇവിടെ കയറി. ഇപ്പോൾ സേഫാണ്. ഇതും അവിടെ ഇതും ഇവിടെ ഇതിവിടെ വന്നു. ഒമ്പതിനകത്ത് തന്നെ കയറ്റി, ഇത്രയുള്ള ഒമ്പതിൽ തന്നെ കയറ്റി വലിച്ചിടുക. ചുരുങ്ങാൻ നോക്കണം. ഇതൊരു നമ്മൾ നിന്നൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ ഇതിന് ചെയ്യുന്ന നമുക്ക് കോർക്കാൻ നിൽക്കില്ല. ഇപ്പം ഇതെന്ന് ചെയ്യുന്ന നമുക്ക് പഠിക്കാൻ നിന്ന് കാണുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഇത്ര സ്റ്റെപ്പായി. ഇനി നമ്മൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഫുള്ള് മേല് വരെ ക്രോസ് ചെയ്യുമ്പോൾ അത് ചെയ്ത് പിടിക്കില്ലേ. അതിടുമ്പോഴും നമ്മൾ ഇതിലെ ഇടരുത്. ഇതുണ്ട്, ഇതിവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിലെ തന്നെ ഇടണം. ഇത് ഇതിലെ ഇങ്ങോട്ട് വന്നു. ഇതിപ്പോൾ ഇതേ മേലിക്കൂടെ ആണെങ്കിൽ ഇതിൻ്റെ താഴേക്കൂടെ വരണം. അതായത് ഡയറക്റ്റ് ഇങ്ങനെ അത് കയറ്റുമ്പോൾ നമുക്കറിയാലോ, ഇതിങ്ങനെ വെക്കുമ്പോൾ മേലിക്കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിക്കൂടെ വരത്തുള്ളൂ ഒന്നിടവിട്ട് ഒന്നിടവിട്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് നോക്കി ചെയ്യുള്ളത്. ഇതിന് ഇപ്പുറത്തേതിൻ്റെ പോലെ ആയിരിക്കരുത്. ഒരു സ്ട്രിങ് ഇതിലെ പോയിക്കുന്നെങ്കിൽ അടുത്തത് ഇപ്പുറത്തോടെ ആയിരിക്കണം പോകണ്ടേ. നമ്മൾ ആദ്യത്തെ മാത്രം കറക്റ്റ് കയറ്റി അതങ്ങ് കിട്ടിക്കോളൂ. ഇതുണ്ടോ, ഇതെവിടെയാണ്? അത് ഇവിടുന്ന് കയറ്റുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ സ്ട്രിങ് ആദ്യത്തെ ഇതിൻ്റെ മേളിൽ കൂടെ ആണെങ്കിൽ അടുത്ത സ്ട്രിങ് കയറ്റുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് മേളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. തന്നെ ഒരു ആനുപാതികമായിട്ട് അങ്ങ് പൊക്കോളൂ. മോള് പ്രോസസ് ചെയ്യുക. പഴയ പറഞ്ഞിരിക്കുക. ഫ്രെയിമല്ലേ അവിടെ അങ്ങനത്തെ രണ്ടെണ്ണം കയറുന്നില്ല. അങ്ങനെ ചിലപ്പോൾ നമുക്ക് വള്ളിക്കെട്ടൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയ ഗ്രൂമർസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ചേർന്നില്ലേ?
പള്ളി ഇങ്ങനത്തെ പള്ളിക്കെട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. അതോടെ ഒരെണ്ണം കയറുന്നില്ല, സ്റ്റക്കായി നിൽക്കും അവിടെ. ഭയങ്കര മോശമാണ്, നമ്മൾ വർക്കിന് പെണ്ണി ആക്കി എന്നിട്ട് ഭയങ്കര പണിയാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് വേറെ മാർഗം നമ്മൾ വലിച്ചെടുക്കുക. മൊത്തം ചളിങ്ങിപ്പോയി, രണ്ട് സ്വിങ് കയറാൻ പറ്റത്തില്ല. ഇത് ഇതാണ് സിംഗിളായിട്ട് കൊടുത്തേക്കുന്നത്. അത് അത് ഈ ചെറിയ പ്രശ്നമാണ്. ഇത് രണ്ടും നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള വലിപ്പം കണ്ടോ. അപ്പോൾ ശരിക്കും ഞാൻ അന്ന് സിംഗിൾ ഇട്ട് കൊടുത്തു, അതുകൊണ്ടാണ് രണ്ടും കയറാതെ വരുന്നത്. ഇതുണ്ടോ സിംഗിൾ ഡബിള് കയറുന്നതിനെ തിട്ട് കൊടുത്തു. ഒന്നും നോക്കാം ഇത്. അത് തന്നെ ഉണ്ടോ? ഇത് ടാസ്കാണ്. എന്ത് ഇത് ക്ലിപ്പ് ചെയ്തോടെ പ്രശ്നമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഹോളാണ് വേണ്ടത്. അവൻ എന്തുകൊണ്ട് സിംഗിൾ ഇട്ട് കൊടുത്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ഹോളിങ് ശരിയല്ല. ഒട്ടിച്ചേക്കുന്നതിൻ്റെ ഹോളിങ് ഡബിള് കയറേണ്ടടുത്ത് അവൻ സിംഗിൾ, അതുകൊണ്ട് ഇത് കയറുന്നില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ടാണ് അവൻ സിംഗിൾ ഇട്ടിട്ട് അവനൊരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഗേറ്റ് സ്വിങ് ചെയ്ത് വിട്ടാണ് വർക്കിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോള് വലുതാക്കി വെള്ളം കിട്ടില്ലെങ്കിൽ അന്നേരം നടക്കും, പക്ഷെ നാളെ കിട്ടിയാൽ വരുമ്പോൾ നമുക്കത് സീനാണ്. ഇത് ഹോള് വലുതാക്കണമല്ലേ, അതായത് ജസ്റ്റ് ഹോള് വലുതാക്കണം നമുക്ക് അത്യാവശ്യം കുത്തി കൊടുക്കാനും. ഇതൊക്കെ തന്നെ ഇത് പഠിക്കും കേട്ടോ നമ്മള്. പക്ഷെ ഇതൊക്കെ ഒരു അവയർനെസ് കിട്ടിയിരിക്കുന്ന നല്ലതാ. ചിലപ്പോൾ സമയത്ത് നമുക്ക് പണി കിട്ടും. ഈ ഹോള് ഗ്രൂമെറ്റ്സിനകത്ത് ഹോൾ ഇത് ഈ ഗ്രൂമെറ്റ്സിനകത്ത് കയറിട്ട് സ്റ്റക്കായിട്ടിരിക്കും. എന്ന് വെച്ചാൽ അത് ഏറ്റവും പണി കിട്ടുന്ന ഈ ചോട് ഭാഗത്താണ്. ഈ നീളമുള്ള ഗ്രൂമെറ്റ്സ് നമുക്ക് ഊരി എടുക്കാൻ പറ്റില്ല. ഊരി എടുക്കുമ്പോൾ ഈ പുറം പറഞ്ഞു വരും, ഈ സാധനം അതിനകത്തിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈക്കിട്ട് കുത്തി, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഡ്രില്ലർ വേണം. നമ്മൾ കൈക്കിട്ട് കുത്തി ഇവനെ ചാടിക്കണം. ചാടിച്ചാലേ നമുക്ക് അടുത്ത് കയറ്റാൻ പറ്റുള്ളൂ. തോളയെല്ലാം ചിലപ്പോൾ വലുതായി പോകും. ഒരു പരിധിക്കുള്ള കാർബണായിട്ട് നമുക്ക് പണിയാനും പറ്റുമല്ലോ. നടു കണ്ടില്ലേ, രണ്ട് കറക്റ്റ് നാളെ സെൻറ്റർ വരുന്നേ, അവിടെയാണ് ഇത് വരേണ്ടത്. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ മറ്റേ റാക്കറ്റിന് മേളിൽ മാർക്കുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങ് വെച്ചാൽ മതി. ഇതില്ല, അതുകൊണ്ട് നമുക്കത് ഇവിടെ ഇവിടെ സെൻറ്റർ കാണാമല്ലോ. ഇതാ സെൻറ്റർ, ഇത് ഇവിടെ സെൻറ്റർ. അപ്പോൾ നേരെ ഇത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ നേരെ കൈ ഓടിച്ചാൽ മതി. മറ്റേത് ഡോട്ട് കാണാം. അപ്പോൾ ഇതാ ഇതാ സെൻറ്റർ, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഇതാ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ ഇതുമാണ്. ഇനി നമ്മൾ ടൈറ്റ് ചെയ്യുക ഇത്. ഇന്ന് കറക്റ്റ് ഇത് ഇത് നാലും കറക്റ്റ് വാറ്റായിട്ട് ജോയിൻ്റ് ആണ്. ഇതും കറക്റ്റ് ജോയിൻ്റ് ആണ്. വേണ്ട വേണ്ട, ഇതുണ്ട് ചെറിയ. ഇത് ഇനി അനങ്ങ് വരാം. ടൈറ്റ് ഉണ്ട്, ഇതുണ്ടോ ഫ്രെയിം? ഇതിൽ നിന്ന് അനങ്ങരുത്, കാരണം നമ്മൾ നല്ല ടെൻഷൻ കൊടുക്കുമ്പോൾ അനങ്ങരുത്. ഇതിവിടെ ഇനി ഇതാ നമ്മൾ ഈ സ്ട്രിംഗ് ടെമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറിക്കോ ഇതിലേക്ക്
ചെയ്ത് കൊടുക്കുക 24 inches ആയി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കുത്തിയാൽ മതി, ഭയങ്കര എളുപ്പമാണ്. നാളെ തന്നെ നമുക്ക് ഒരെണ്ണം അയക്കാം. എന്നിട്ട് നമ്മൾ ഇത് ശരിക്കും കറക്കി കയറ്റി ടൈറ്റ് ചെയ്തു കറക്റ്റ്. ഇനി ഇത് അനങ്ങത്തില്ല. ഇനി നമ്മളിത് സെൻസറാ കിട്ടാൻ പോരുക, കിട്ടാൻ പോരുക മരിക്കും. ഇനി നമ്മൾ ഒരു സൈഡ് ഇവിടെ എടുത്തു. നമ്മൾ ഓരോ ലൈൻ വെച്ചാൽ ചെയ്യുന്നത് നമ്മളിനി താഴേന്ന് വലിച്ചെടുക്കുക. ഇതുണ്ടോ രണ്ടെണ്ണം വരുന്നുണ്ട്, ജസ്റ്റ് ഇത് രണ്ടേലും കൂടെ വലിക്കുക. അപ്പം നമുക്ക് വലിക്കാനുള്ള പെട്ടെന്ന് ലൂസായി കിട്ടും. വെക്കുക, നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ അന്നേരം അവൻ തന്നെ വലിച്ചോളും. പിന്നെ ഇത് തീരാൻ വേണ്ടി നിൽക്കുക, വലിക്കുക, കാത്തുക. ഇവിടെ ടെമ്പർ മാറത്തില്ലല്ലോ, ടെമ്പർ മാറത്തില്ല. ഓൾറെഡി അവൻ അവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കും. പിന്നെ ജസ്റ്റ് നേരെ അടുത്ത ക്ലാമ്പ് കുത്തിക്കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. ഫുൾ അങ്ങനെ ഇത് മേളിൽ കൂടെ കിട്ടണം. ഇച്ചിരി എളുപ്പമാണ്. ഇത് ഒരു കെട്ടായി ഉണ്ടോ? ഇത് നമ്മൾ മാക്സിമം ചുമ്മാ കൈ കൊണ്ട് രണ്ടു മൂന്ന് വശം വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ട് കെട്ടോടെ ഇട്ട് കൊടുക്കുക ഒരു പോരായിരിക്കാൻ വേണ്ടി. മേളിൽ കൂടെ ആണെങ്കിൽ ഇച്ചിരി ഈസിയാണ്. മേളിൽ കൂടെ കുത്തുന്ന ക്ലാമ്പാണെങ്കിൽ ഇവിടെ അങ്ങ് കെട്ടി നിർത്തുക. നമ്മൾ ഇവിടെ കെട്ടി നിർത്തുക. ഫസ്റ്റ് സമൃദ്ധമായ ബാഡ്മിന്റൺ തയ്യാർ. റാക്സ് വിഭവ സമൃദ്ധമായ ബാഡ്മിന്റൺ തയ്യാർ. ഇത് ചേർത്ത് കട്ട് ചെയ്തു. ഇനി നമ്മളിതിവിടെ മുറിച്ച് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റേ സിംഗിലൊന്നും കൊള്ളാതെ കട്ട് ചെയ്തു. പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു പേനായോ അങ്ങനത്തെ ക്യാപ്പ് പോലെയുള്ള സാധനമുണ്ട്, നമുക്ക് നീശുന്നവനെ ഒന്ന് ഓടിച്ചു വിടാനാണ്. പേനയുണ്ടല്ലോ, ചുമ്മാ ചുമ്മാ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം മതി. അത് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അവനെ കേൾപ്പ് ചെയ്തു. ആൾക്കാർ ഇത്ര ഒച്ചയൊന്നും കേൾപ്പിക്കണ്ട, ജസ്റ്റ് നമ്മൾ ആ സ്ക്വയർ ഒന്ന് ചെയ്യാൻ വേണ്ടി ഷേപ്പ് ആവാൻ വേണ്ടിയാ. ഇനി നമ്മൾ ആദ്യം രക്ഷിരിക്കുന്നു, രക്ഷിരിക്കുന്നു, പാക്കറ്റ് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ഇത് രക്ഷിക്കുമ്പോൾ ഒന്ന് പിടിച്ചു അറിയാതെ നമ്മുടെ കയ്യിലെ പരിപാടിയാ. രക്ഷന്ന് ഓടിച്ചു വിടുന്നു. ഫോട്ടോ എടുത്തില്ലേ? ഫസ്റ്റ് റാക്കറ്റ് അല്ലേ? ഫോട്ടോ എടുക്കാം. ഫോട്ടോ